ഫോട്ടോസിന്തസിസ് എന്ന പദത്തിൻ്റെ കൂടെ ഒരു സ്പേസ് അനുവദിച്ച് ബയോളജി എന്നുകൂടി നൽകിയാൽ നാം കണ്ട ദശലക്ഷക്കണക്കിന് ഫയലുകളുടെ എണ്ണം ചുരുങ്ങുന്നു. വീണ്ടും ഒരു സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്ത് അനുവദിച്ച് അവിടെ ഫോട്ടോസിന്തസിസിൻ്റെ ഏത് ഘട്ടമാണ് നാം വിവരശേഖരണത്തിന് വേണ്ടി അന്വേഷിക്കുന്നത് എന്ന് വ്യക്തമാക്കിയാൽ, ഉദാഹരണത്തിന് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ എന്ന് വ്യക്തമാക്കിയാൽ, നെറ്റിൽ ലഭ്യമാകുന്ന ഫയലുകളുടെ എണ്ണം വീണ്ടും ചുരുങ്ങുന്നു. ഇത്തരത്തിൽ വളരെ സ്പെസിഫിക്കായി, വളരെ പർട്ടിക്കുലറായി നമ്മളുടെ വിവരശേഖരണം കൃത്യതയോടെ നടത്തുവാൻ സെർച്ച് എഞ്ചിനുകൾ സഹായിക്കുന്നു. അതിന് വളരെ കൃത്യതയോടെ വാക്കുകൾ, അടയാള വാക്കുകൾ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം പറഞ്ഞ വിവരശേഖരണം, ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിത്ര ഫയലുകളാണ്. എങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ നിന്നും ചിത്ര ഫയലുകൾ ശേഖരിക്കുക? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൂഗിളിൻ്റെ വിൻഡോയിൽ നമുക്കാവശ്യമുള്ള ചിത്രമേത് എന്ന പേര് അടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് ആപ്പിളിൻ്റെ ചിത്രമാണ് വേണ്ടതെങ്കിൽ ആപ്പിൾ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ഗൂഗിളിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള, ഗൂഗിൾ സെർച്ച് വിൻഡോയിൻ്റെ മുകൾ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഗൂഗിൾ ജാലകത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇടതുവശത്തായിട്ട് കാണുന്ന ഇമേജസ് എന്ന വാക്കിൽ ക്ലിക്ക് ചെയ്യുക. ആപ്പിളിൻ്റെ വിവിധ നിറത്തിലുള്ള, വിവിധ വലിപ്പത്തിലുള്ള, വിവിധ ആകൃതിയിലുള്ള ചിത്രങ്ങൾ, ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ ഗൂഗിളിൻ്റെ ജാലകത്തിൽ ദൃശ്യമാവും. അവിടെ നിന്നും നമുക്കാവശ്യമുള്ള ചിത്രങ്ങളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചിത്ര ഫയലുകൾ വലിപ്പം വർദ്ധിച്ച് അതിൻ്റെ ഫുൾ സൈസിൽ, മുഴുവൻ വലിപ്പത്തിലും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ദൃശ്യമാകുന്നു. ഈ ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ഇമേജ് ആസ് എന്ന ഓപ്ഷൻ, ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ഇമേജ് ആസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ നാമം കൊടുത്ത് നാം ഉദ്ദേശിക്കുന്ന ഫോൾഡറിലോ സ്ഥലത്തോ നമ്മൾക്ക് സേവ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് വേണ്ട ചിത്രങ്ങളുടെ സവിശേഷതകളും ഗൂഗിളിൽ കൃത്യമായി സൂചിപ്പിക്കാം. ഗൂഗിൾ ഇമേജ് വിൻഡോവിൻ്റെ ഇടതുവശത്തായി എനി സൈസ്, ലാർജ് സൈസ്, മീഡിയം സൈസ് തുടങ്ങിയ വാക്കുകൾ കാണാം. ഇതിൽ വലിപ്പമുള്ള ചിത്രങ്ങളാണ് വേണ്ടതെങ്കിൽ ലാർജ് സൈസ് എന്നുള്ളതിലും, ചെറിയ ചിത്രങ്ങളാണെങ്കിൽ സ്മോൾ സൈസ് എന്നുള്ളതിലും മീഡിയം സൈസ് എന്നുള്ളതിലും ക്ലിക്ക് ചെയ്ത് നമുക്കാവശ്യമുള്ള ചിത്രങ്ങൾ വലിപ്പത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. ഇതുപോലെ ലൈൻ ഡ്രോയിങ്, കാർട്ടൂൺ, ക്ലിപ്പ് ആർട്ട് തുടങ്ങിയ സൗകര്യങ്ങളും ഇതേ ആപ്പിളിൻ്റെ ചിത്രത്തെ നമുക്കാവശ്യമുള്ള രീതിയിൽ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്നവയാണ്. നിറത്തെ അടിസ്ഥാനപ്പെടുത്തിയും ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സെർച്ച് എഞ്ചിൻ നമ്മളെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് മഞ്ഞ നിറത്തിലുള്ള ആപ്പിളാണ് നിങ്ങൾക്ക്, ആപ്പിളിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കളർ എന്ന ഇടതുവശത്തുള്ള ഓപ്ഷനിൽ യെല്ലോ എന്ന നിറത്തിൽ ക്ലിക്ക് ചെയ്ത് മഞ്ഞ ആപ്പിളുകളുടെ ചിത്രം മാത്രം ഗൂഗിളിൽ നിന്ന് നമുക്ക് ശേഖരിക്കാം. ഇത്തരത്തിൽ ഇൻ്റർനെറ്റിൽ നിന്നും നമ്മളുടെ വിവരശേഖരണം കൃത്യതയുള്ളതും ശാസ്ത്രീയവുമാക്കുവാൻ സെർച്ച് എഞ്ചിനുകൾ നമ്മെ വളരെയധികം സഹായിക്കുന്നു. ശബ്ദ ഫയലുകൾ, വീഡിയോ ഫയലുകൾ തുടങ്ങിയവ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുവാൻ സഹായിക്കുന്ന ധാരാളം സംവിധാനങ്ങൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അതിനൊരു ഉദാഹരണമാണ് youtube.com എന്ന ഇൻ്റർനെറ്റിൽ ലഭ്യമാകുന്ന സൈറ്റ്. ഇതിൽ നിന്നും നമുക്കാവശ്യമുള്ള വീഡിയോകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അതിനെ പ്രോജക്റ്റുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ ഇൻ്റർനെറ്റിൽ നിന്ന് വിവിധങ്ങളായ ധാരാളം വിവരങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. അടുത്തതായി വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തതയോടുകൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫയൽ സെർച്ചിങ്. നാം തയ്യാറാക്കി വെച്ച ധാരാളം ഫയലുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു പ്രത്യേക ഫയൽ മാത്രം തിരഞ്ഞെടുക്കുവാൻ നാം ഫയൽ സെർച്ചിങ് എന്ന സങ്കേതം ഉപയോഗിക്കുന്നു. ഇത് സാധ്യമാകുന്നത് പ്ലേസസ് എന്ന മെനുവിൽ സെർച്ച് ഫോർ ഫയൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
places എന്ന മെനു ആണ് ഇവിടെ ദൃശ്യമാകുന്നത് ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് search for files എന്ന സബ് മെനുവിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ദൃശ്യമാകുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് വേണ്ട ഫയലിന്റെ പേര് എന്തോ അത് ടൈപ്പ് ചെയ്തു കൊടുക്കുക താഴെ ഏത് ഫോൾഡറിൽ ഇത് ലഭ്യമാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ മൊത്തം പരതണമോ എന്ന കാര്യം വ്യക്തമാക്കുക ഇവിടെ ഫയൽ സിസ്റ്റം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടറിൽ ലഭ്യമായ എല്ലാ ഫയലുകളും കൃത്യമായി പരിശോധിച്ച് നാം ആവശ്യപ്പെട്ട ഫയലിനെ കമ്പ്യൂട്ടർ ദൃശ്യമാക്കുന്നു പലപ്പോഴും വിവരങ്ങളുടെ ബാഹുല്യം കാരണം നമുക്ക് ആവശ്യമായ ഫയലുകൾ തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാകാം ആ സമയങ്ങളിൽ സെർച്ച് ഫോർ ഫയൽസ് എന്ന ഓപ്ഷൻ നമ്മെ സഹായിക്കുന്നു നാം ഇപ്പോൾ സൂചിപ്പിച്ച വിവരശേഖരണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം ഉദാഹരണത്തിന് ചിത്രങ്ങൾ കാണുവാനുള്ള ചിത്രദർശിനികൾ ഇത് തുറക്കുവാനുള്ള ക്രമം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ജി തമ്പ് ഇമേജ് വ്യൂവർ എന്ന ക്രമത്തിലാണ് നാം ചിത്രങ്ങൾ കാണുവാനുള്ള ഇമേജ് വ്യൂവർ തുറക്കുന്നത് ഇതുപോലെ തന്നെ ശബ്ദം കേൾക്കുവാനുള്ള സൗണ്ട് പ്ലെയറുകൾ തുറക്കുവാൻ ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ XMMS എന്ന ക്രമത്തിൽ നാം സൗണ്ട് പ്ലെയറുകൾ തുറക്കുന്നു ഇതുപോലെ തന്നെ ചലച്ചിത്രങ്ങൾ കാണുവാൻ വേണ്ടി സൗണ്ട് ആൻഡ് വീഡിയോയിൽ VLC മീഡിയ പ്ലെയർ എന്ന ക്രമത്തിൽ മൂവി പ്ലെയറുകൾ നാം തുറക്കുന്നു ഈ രീതിയിൽ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട എല്ലാ സങ്കേതങ്ങളും പൊതുപരീക്ഷയ്ക്ക് മുൻപായി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ നിർബന്ധമായും പരിചയപ്പെടേണ്ടതാണ് ഇൻ്റർനെറ്റിൽ നിന്നും CDകളിൽ നിന്നും മറ്റും കൃത്യമായി വിവരശേഖരണം നടത്തി പ്രോജക്റ്റ് തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉറപ്പായും ഈ പരീക്ഷ വളരെ എളുപ്പമുള്ളതാകും ബുദ്ധിമുട്ടുള്ളതാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു SSLC പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം